ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളിലേക്ക് ഉറക്കത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമല്ലോ, കുട്ടികളിലേക്ക് ഉറക്കം വളരെ കുറവാണ്, അല്ലെങ്കിൽ അവർ രാത്രി ഒട്ടും തന്നെ ഉറങ്ങുന്നില്ല, പകൽ ഫുൾ ടൈം ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പകൽ പഴയതിനെ അപേക്ഷിച്ച് അവരൊട്ടും പകൽ ഉറങ്ങുന്നില്ല, അങ്ങനെയുള്ള പല പല മാറ്റങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഉണ്ടാകുമ്പോൾ തൊട്ട് അതിനുശേഷം ഓരോ മാസം ആവുന്നതനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ ഉറക്കം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കൂടുതലും പകലുറക്കം കുറഞ്ഞിട്ട് രാത്രി ഉറക്കം കൂടുതലാവാനാണ് ചാൻസ് കൂടുതൽ. ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ ആവശ്യത്തിന് അവർ ഉറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോൺ ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ ഉറങ്ങുന്ന സമയത്താണ്. അതാണ് അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഓർമ്മശക്തിക്കും അവരുടെ ഇമ്മ്യൂണിറ്റി അവരുടെ വളർച്ച എല്ലാത്തിനും തന്നെ അവരെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ഉറങ്ങുമ്പോഴാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു മാനസിക സന്തോഷം എല്ലാം തന്നെ ഈ ഉറക്കത്തിനെ ബേസ് ചെയ്താണ്. കാരണം നമുക്കത് മനസ്സിലാവും. കാരണം അവർ രാവിലെ നന്നായി ഉറങ്ങുന്ന കുട്ടികൾ നന്നായി ഉറങ്ങി എണീറ്റ് അല്ലെങ്കിൽ പകൽ അവർ കറക്റ്റായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങി എണീക്കുമ്പോൾ അവർ നല്ല ഉന്മേഷത്തിലാണ്. കാരണം അവരുടെ ആ ഉറക്കം കറക്റ്റ് ആയില്ല, അല്ലെങ്കിൽ അവർ രാവിലെ ഉറക്കം പോകാതെ എണീക്കുന്ന ദിവസം അവർ ഫുൾ അവർ മൂഡ് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ അവരെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവർക്ക് വാശി, ദേഷ്യം, കരച്ചില്, അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കില്ല, അങ്ങനെ ഓരോരോ പ്രോബ്ലംസ്. ഇതിനെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ കറക്റ്റായിട്ടുള്ള ഉറക്കം ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു സമയം ഒരു ഏറെ 2 മാസത്തോളം അവർ ഫുൾ ടൈം തന്നെ അവർ ഉറങ്ങായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അവരെപ്പോഴും ഉറങ്ങുവാണല്ലോ എന്നൊന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കുട്ടി ഒരു 2 മാസത്തോളം എന്തായാലും ഒരു 18 മണിക്കൂറെങ്കിലും അവർ ഉറങ്ങായിരിക്കും. അവർ കുറച്ച് സമയം എണീറ്റ് കിടന്നല്ലേ പാൽ കുടിച്ചു, അതിനുശേഷം അവർ വീണ്ടും ഉറങ്ങിപ്പോകും. അപ്പൊ നമ്മളൊരു 2 മണിക്കൂർ ഇടപെടുന്ന ഒരു പാല് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് എണീപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ ഏറെക്കുറെ കുറച്ച് സമയമൊക്കെ എണീറ്റ് കിടന്ന് കളിക്കാനും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കുറേ സമയം അവർ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ നോക്കാൻ, അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ അവർ തുടങ്ങുമ്പോൾ കുറച്ചൊക്കെ അവരുടെ പകലുറക്കമൊക്കെ കുറച്ച് കുറച്ച് കുറഞ്ഞു വരും. എന്നാൽ പോലും എന്നാലും അവർ കൂടുതൽ സമയം അവർ ഉറങ്ങുക തന്നെയാണ് ചെയ്യുക. പക്ഷെ ഒരു 6 മാസത്തിനൊക്കെ ശേഷം അവരുടെ ആ ഒരു ഇതെല്ലാം ഒന്ന് മാറിയിട്ട് അവർ ആദ്യത്തെ ഒരു സമയത്തിനെ അപേക്ഷിച്ചിട്ട് പകലുറക്കമൊക്കെ അവർക്ക് കുറയും. ഒരു ചില കുട്ടികളാണെങ്കിൽ രാവിലെ കുറച്ച് സമയം ഉറങ്ങും, വൈകിട്ട് കുറച്ച് സമയം ഉറങ്ങും, പിന്നെ രാത്രിയിൽ ഉറങ്ങും, അങ്ങനെയായിരിക്കും. ഇനി പകൽ ഒരു നേരം ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ അവരൊരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഇടയ്ക്ക് എണീപ്പിക്കൊന്നും വേണ്ട. അവരിടയ്ക്ക് പാൽ കുടിക്കാനായിട്ട് എണീക്കുക, അവരായിട്ട് എണീക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പാൽ കൊടുത്ത് വീണ്ടും ഉറക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പിന്നെ അവർ രാത്രി ആയിരിക്കും അവർ ഉറങ്ങുക. ഇനി ഒരു 1 വയസ്സിനൊക്കെ ശേഷമാണെങ്കിൽ അവരുടെ ഉറക്കം പകലുറക്കം വളരെ കുറവായിരിക്കും. ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു 1-2 മണിക്കൂർ ആയിരിക്കും അവർ ഉറങ്ങുള്ളൂ. പക്ഷെ അതിന് വിപരീതമായിട്ട് അവർ രാത്രി ചിലപ്പോൾ അവരെ ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങി എണീക്കുന്നത് രാവിലെ ആയിരിക്കും. അവരിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എണീക്കും, പാൽ കുടിക്കാനൊക്കെ എണീക്കും, അത് അതുപോലെ തന്നെ അവർ ഉറങ്ങിപ്പോക്കോളും. അതിൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല. അവർ ആ ഒരു മാറ്റം അവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അവരുടെ പ്രായത്തിനനുസരിച്ച് പിന്നെ പകൽ ഒരു 3 വയസ്സ് വരെയൊക്കെ എന്തായാലും അവർ പകൽ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് അവർക്ക് നമ്മളൊരു ഉറക്കത്തിന് നമ്മളൊരു റൊട്ടീൻ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ രാവിലെ അവരെ കുളിപ്പിച്ച് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് നമ്മൾ അവരോട് കുറേ സമയം ആ ഒരു സമയം നമ്മൾ എണ്ണ തേപ്പിക്കുന്ന സമയമൊക്കെ നല്ല സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളോട് നമ്മൾ വളരെയധികം സംസാരിക്കും, അവർ നമ്മുടെ കണ്ണിൽ നോക്കിയിരിക്കുന്ന ഒരു സമയം അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ അവരെ കുളിപ്പിച്ച് നമ്മൾ കിടത്തി ഉറക്കിയും ചില കുട്ടികളാണെങ്കിൽ തൊട്ടിലിലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ തൊട്ടിലേക്ക് കിടത്തി ഉറക്കി കഴിയുമ്പോൾ അവരങ്ങനെ അങ്ങ് ഉറങ്ങിക്കോളും, നമ്മളൊരു പാട്ടൊക്കെ പാടിക്കൊടുക്കുക. അപ്പോൾ അവർ ഒരു 2-3 മണിക്കൂർ എന്തായാലും അവരങ്ങ് ഉറങ്ങിക്കോളും. കിടന്നു ഇനി അവരിടയ്ക്ക് എണീക്കുമ്പോൾ നമ്മൾ വീണ്ടും അവരെ ആടിച്ച് തന്നെ കൊടുക്കുക, അപ്പോൾ അവർ ഉറങ്ങിപ്പോക്കോളും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിടയ്ക്ക് എണീക്കും, ചിലപ്പം അവർ പാൽ കുടിക്കാനായിട്ട് എണീക്കണമെങ്കിൽ നമ്മൾ എടുത്തിട്ട് അവരെ പാൽ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഉറങ്ങുക. ഇനി ചിലപ്പോൾ അവരെന്തെങ്കിലും സ്വപ്നമൊക്കെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് എണീറ്റ് കരയുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ അവരെ പെട്ടെന്ന് ഒന്ന് കയ്യിലെടുക്കുക, നമ്മളൊന്ന് തോളിലൊക്കെ കൊട്ടി കൊടുത്തു കഴിയുമ്പോൾ അവർ അതൊക്കെ മാറിയിട്ട് അവർ വീണ്ടും കിടന്നുറങ്ങും. അല്ലാണ്ട് അവർ ആ ഒറ്റ ഉറക്കം കഴിഞ്ഞ് അവരിടയ്ക്ക് എണീക്കുമ്പോൾ അവരുടെ ഉറക്കം പോയതാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ അവരോട് നമ്മൾ വർത്തമാനം പറഞ്ഞ് അവരുടെ ഉറക്കം പോയതാണെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അവരെ എടുത്തിട്ട് പോകരുത്. അവരുടെ ഉറക്കം അത് പൂർണ്ണമായിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ച് സമയം കൂടി നമ്മൾ നോക്കുക അവർ ഉറങ്ങുന്നുണ്ടോ എന്ന്. അങ്ങനെ നമ്മളൊരു 3-4 മാസത്തേക്ക് നമ്മൾ അങ്ങനെ ചെയ്യുക. ഇനി ഒരു ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മൾ വയറ്റിലായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും അവർ ചെയ്യുക. വയറ്റിൽ അവരെങ്ങനെയായത് ഏത് സമയത്താണ് ഉറങ്ങിയിരുന്നത് ആ സമയത്ത് തന്നെയായിരിക്കും അവർ ഉറങ്ങുക. അതുകൊണ്ടൊക്കെയാണ് ചില കുട്ടികൾ രാത്രിയിൽ ഒട്ടും തന്നെ ഉറങ്ങുന്നില്ല, അവർ പകൽ ഫുൾ ടൈം ഉറങ്ങുകയാണെന്നൊക്കെ പറയുന്നത്. അത് ആദ്യത്തെ ഒരു കുറച്ച് മാസങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മമാർ ആ സമയത്ത് നമ്മളും റെസ്റ്റ് ആണല്ലോ.
അപ്പൊ ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾ ഏത് സമയത്താണ് ഉറങ്ങുന്നത്, അവർ പകലാണ് ഉറങ്ങുന്നതെങ്കിൽ അമ്മമാരും ആ ഒപ്പം കുഞ്ഞുങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത് ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുക. കാരണം കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങാതെ ഇരിക്കുമ്പോൾ നമ്മൾ എണീറ്റിരിക്കുമ്പോൾ നമ്മൾക്കും ഭയങ്കര സ്ട്രെസ്സാണ്, നമ്മളുടെ ഉറക്കക്ഷീണം നമ്മുടെ ഫുള്ള് കാര്യങ്ങളെ അത് ബാധിക്കും. അപ്പൊ ആ ഒരു ആദ്യത്തെ ഒരു മാസങ്ങളിൽ കുഞ്ഞുറങ്ങുന്ന സമയത്ത് തന്നെ അമ്മമാരും കറക്റ്റായിട്ട് തന്നെ കിടന്നുറങ്ങുക. അതിനുശേഷം കുഞ്ഞ് രാത്രി എണീറ്റിരിക്കുമ്പോൾ നമുക്കും അപ്പൊ എണീറ്റ് നോക്കാൻ നമുക്ക് മടിയോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്ഷീണോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ അതിനുശേഷം ഇനി അവർ പകലുറക്കം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തേതുപോലെ അവരെ നമ്മൾ നല്ല എണ്ണയൊക്കെ തേച്ച് നമ്മൾ കുളിപ്പിച്ച് ഒരു കറക്റ്റ് സമയം നമ്മൾ ഉണ്ടാക്കുക. രാവിലെ അവർ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങുമല്ലോ. അപ്പൊ ഒരു 11 മണി അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളൊരു ഫുഡൊക്കെ കൊടുത്തിട്ട് അവർക്ക് നമ്മൾ നന്നായി കുളിപ്പിച്ച് നന്നായിട്ട് നമ്മൾ അവരെ കിടത്തി ഉറക്കുക. ആ ഒരു ശീലം നമ്മളങ്ങ് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും തന്നെ ആ സമയത്ത് കിടന്നുറങ്ങിക്കോളും. അവരതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് അങ്ങ് പോയിക്കോളും. ഇനി രാത്രിയിലാണ് ഉറക്കക്കുറവെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അവർ വൈകുന്നേര സമയങ്ങളിലും നമ്മൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ നന്നായി കുളിപ്പിച്ച് നമ്മൾ ഇതുപോലെ തന്നെ അവരെ അങ്ങ് ഉറക്കുക. അപ്പൊ അവരെന്തായാലും തന്നെ ഉറങ്ങിക്കൊള്ളും. അപ്പൊ അവർ ഈ ഉറങ്ങാതിരിക്കുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ അവർ ഉറക്കം തീരാതെ എണീക്കാനുള്ള കാരണം എന്നൊക്കെ പറയുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കംഫർട്ടബിൾ ആയിട്ട് തോന്നാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ ഉടുപ്പ്, അതായത് അവർക്ക് കംഫർട്ടായിട്ടുള്ള ഉടുപ്പാണോ, ഇപ്പം നമ്മൾ ചൂട് കാലമാണെങ്കിൽ അതനുസരിച്ചുള്ള ഉടുപ്പാണോ, ഇനി തണുപ്പ് കാലമാണെങ്കിൽ അതനുസരിച്ചുള്ള ഉടുപ്പാണോ, അല്ലെങ്കിൽ അവരുടെ ഉടുപ്പിൽ എന്തെങ്കിലുമൊക്കെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സാധാ കോട്ടൺ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ തൊട്ടിലൊക്കെ എടുത്തെങ്കിൽ തൊട്ടിലിൻ്റെ മെറ്റീരിയലും അല്ലെ തൊട്ടിലൊക്കെ എടുത്തുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റായി നന്നായി തന്നെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം കുട്ടികളെ നമ്മൾ കിടത്തുക. ഇനിയിപ്പോൾ നമ്മൾ തണുപ്പാണ് അല്ലെ ചൂടാണ് അതനുസരിച്ച് നമ്മൾ ഫാന് അല്ലെങ്കിൽ മുറിയിൽ എന്തെങ്കിലും വെട്ടോ ഒക്കെ തെളിഞ്ഞ് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ രാത്രിയിലൊന്നും ഫുൾ ടൈം നമ്മൾ വെട്ടം തെളിച്ച് വെക്കുക. അങ്ങനെയുള്ള ശീലവും നമ്മൾ ശീലിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങ് ശീലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവർക്ക് ആവശ്യത്തിന് സ്നേഹം കൊടുക്കുക, നമ്മുടെ പരിപാലനങ്ങൾ കൊടുക്കുക, അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി വെക്കുക, അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടികൾ വളരുന്നതനുസരിച്ച് അവർക്കത് കണ്ടിന്യൂസ് ആയിട്ട് വേണം എന്നുള്ള ഒരു രീതിയിലേക്ക് വരും. അത് മാത്രമല്ല ചിലപ്പോൾ അവർ ഉറക്കത്തിലൊക്കെ പെട്ടെന്നുണ്ടെങ്കിൽ ഈ വെട്ടം കണ്ടു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി വളരെ അവർക്ക് കളിക്കാനുള്ള ഒരു മൂഡിലേക്ക് അവർ വരും. അപ്പോൾ ഈ വെട്ടമൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഒപ്പം തന്നെ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇടയ്ക്കൊക്കെ എണീറ്റ് കരയുന്നതൊക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികളെല്ലാ കാര്യത്തിലും ഒരു അവരുടെ ഒരു കംഫർട്ട് നമ്മളങ്ങ് അവർക്ക് ഫീൽ ചെയ്യിക്കാം. പിന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തന്നെ താമസിച്ചുറങ്ങുന്ന ശീലമുള്ളവരായിരിക്കും. നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ ചിലപ്പോൾ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി നമ്മളൊരു താമസിച്ചുറങ്ങുന്ന ശീലമാണ്. ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മൾ അതിലേക്ക് ചേർക്കാതിരിക്കുക. കാരണം അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു കറക്റ്റ് സമയത്ത് നമ്മൾ അവരെ ഫുഡ് കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ഉറക്കുന്ന ഒരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഇപ്പൊ രാത്രിയൊക്കെ നമ്മളെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ കുട്ടികൾ ഉറപ്പായിട്ടും അതിലേക്ക് നോക്കിയിരിക്കും. അപ്പൊ അവർക്ക് ഒരിക്കലും അത് ഉറക്കം വരില്ല. ഇനി ഉറക്കം വന്നാലും അവർ ഇതിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അല്ലാണ്ട് തന്നെ കുട്ടികളിൽ ഇതിലേക്ക് നോക്കി നോക്കി അവരുടെ കാഴ്ചശക്തിയൊക്കെ ബാധിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും കുട്ടികളെ അതിലേക്ക് നമ്മൾ നമുക്കിനി അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കുട്ടികളെ ഉറക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇപ്പൊ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മളെല്ലാവരും കിടക്കുന്നതായിട്ട് നമ്മൾ അങ്ങ് കാണിക്കുക. അപ്പോൾ കുട്ടികളും എല്ലാവരും ഉറങ്ങാനുള്ള ഉദ്ദേശം കുട്ടികളും തന്നെ ഉറങ്ങിക്കോളൂ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാത്ത കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഉറങ്ങുന്നത് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒരു ടൈം നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും തന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ഫുഡ് കഴിക്കുകയും എല്ലാ കാര്യങ്ങളും അവർക്കങ്ങ് പൊക്കോളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് അവർക്ക് പകുതി സമയത്ത് ഉറക്കം വരില്ല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉറക്കം വന്നും പോയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് ഈ കുട്ടികൾ രാത്രി ഉറങ്ങാതെയും പകലൊട്ടും തന്നെ ഉറങ്ങാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് തന്നെ ഉറങ്ങിക്കോളും. കാരണം ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ വിടാൻ തുടങ്ങുമ്പോഴത്തേക്കും കുട്ടികൾ നന്നായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പഠനത്തെയും അവരുടെ ഉന്മേഷത്തെയും അവരുടെ എല്ലാത്തിനെയും അത് ബാധിക്കും. അപ്പോൾ നമുക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് രാവിലെ കറക്റ്റ് രാത്രി താമസിച്ചുറങ്ങിയിട്ട് രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് സ്കൂളിൽ വിടാനായിട്ട് നോക്കുമ്പോൾ കുട്ടികളുടെ ഉറക്കം പൂർണ്ണമായിട്ടുണ്ടാവില്ല. അപ്പം അന്നത്തെ ഒരു ദിവസം മുഴുവൻ അവർ ചിലപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കും, അവർക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വരും. അപ്പോൾ അവർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരം ഒക്കെ ഉണ്ടാവണമെങ്കിൽ അവർ നന്നായിട്ട് ഉറങ്ങുക എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും കുട്ടികളുടെ ഉറക്കത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ.